നമസ്കാരം. ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും CPM CPI നേതാക്കളും തമ്മിൽ മാസങ്ങളായി തുടരുന്ന പോരിന് ഇന്നലെയാണ് പോളിംഗ് ബൂത്തിൽ നിന്നിറങ്ങിയ സുകുമാരൻ നായർ ഈ സർക്കാർ പുറത്തുപോയേ മതിയാകൂ എന്ന മട്ടിൽ പ്രതികരിച്ചത്. കേരളത്തിൽ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ നിലപാട് വോട്ടെടുപ്പിന് ശേഷം അറിയിച്ചത്. സാമൂഹ്യനീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകണമെന്നും കുറച്ചു കാലമായി വിശ്വാസികളുടെ പ്രതിഷേധം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞത് CPMൻ്റെ തകർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിയ ആ ഒരു പരാമർശം കേരളത്തിൽ അലയടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തവണ എന്തായാലും LDFൻ്റെ പരാജയം മണക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഒരു വികാരമായി മാറിയിട്ടില്ല എങ്കിൽ തുടർ ഭരണം ഉറപ്പാണ് എന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷവും. ശബരിമല വിഷയം ശക്തമായ ഒരു കാര്യമല്ല എന്ന് തോന്നിപ്പിച്ചിരുന്നിടത്താണ് ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വാഴപ്പള്ളി സെൻറ്റ് തെരേസസ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. ശബരിമലയെ വോട്ടാക്കി മാറ്റാൻ സുകുമാരൻ നായർ ശ്രമിക്കുന്നതായി ആരോപിച്ചുകൊണ്ട് LDF ഇലക്ഷൻ കമ്മീഷനെയും സമീപിച്ചു. അതിന് പിന്നാലെയാണ് SNDPയുടെയൊക്കെ പ്രതികരണം വരുന്നത്. മന്ത്രി AK ബാലനും കാനം രാജേന്ദ്രനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോൾ വിരട്ടൽ വേണ്ട എന്നും വിശ്വാസം ജീവവായുവാണ് എന്ന് തിരിച്ചടിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി വീണ്ടും രംഗത്തെത്തിയിരുന്നു. വിശ്വാസം എങ്ങനെ സംരക്ഷിക്കണമെന്നത് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കും. തനിക്ക് നേരെ വിരട്ടലുകളൊന്നും വേണ്ട എന്ന് സുകുമാരൻ നായർ നിലപാടെടുത്തു. സുകുമാരൻ നായർക്ക് രാഷ്ട്രീയമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെന്നും തിരഞ്ഞെടുപ്പ് ദിവസം മറ്റൊരു സാമുദായിക സംഘടനയും ഇത്തരം പ്രതികരണം നടത്തിയിട്ടില്ല എന്നായിരുന്നു കാനത്തിൻ്റെ മറുപടി വന്നത്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തും. പ്രതിപക്ഷത്തിനും BJPക്കും മറ്റൊരു വിഷയവും സർക്കാരിനെതിരെ പറയാനില്ല എന്നതിനാലാണ് ശബരിമല ആവർത്തിക്കപ്പെടുന്നത്. എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതെന്നും കാനം രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതൊക്കെ സുകുമാരൻ നായർ ഇലക്ഷന് മുൻപുള്ള ദിവസങ്ങളിൽ പറയാതെ ഇന്നലെ തന്നെ പറയേണ്ടി വന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. BJP BDJS സഖ്യത്തിന് ക്ഷീണമുണ്ടാക്കും വിധം സുകുമാരൻ നായർ നടത്തിയ പ്രതിഷേധം ആർക്കാണ് നേട്ടമുണ്ടാക്കിയത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം. സർക്കാർ മാറണമെന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം വൈകിപ്പോയി എന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മുൻപേ ഇക്കാര്യം അറിയാമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുവേണ്ട ഫലം ലഭിച്ചേനെ. സർക്കാരിന് അനുകൂലമോ പ്രതികൂലമോ എന്നറിയാൻ ഇനി പെട്ടി പൊട്ടിച്ചാലേ മനസ്സിലാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തുടർ ഭരണം വരുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല എന്നും അതിനോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.